പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷന് തുക വർദ്ധിപ്പിച്ചു. നിലവിലെ ഫീസിന്റെ എട്ടിരട്ടി തുകയാണ് രജിസ്ട്രേഷന് ഇനി നൽകേണ്ടിവരിക. വിശദാംശങ്ങളുമായി പി ബി അനൂപ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. അനൂപ്, ഈ പുതുക്കിയ നിരക്ക് എപ്പോഴാണ് പ്രാബല്യത്തിൽ വരിക? ജിഷ, അടുത്ത വർഷം ഏപ്രിൽ മുതലായിരിക്കും പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക. ഇത് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് പഴയ വാഹനങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സ്ക്രാപ്പിംഗ് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ പുതുക്കിയ നിരക്ക് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് വിജ്ഞാപനം ചെയ്ത് ഇപ്പോൾ ഗതാഗത മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. പുതുക്കിയ നിരക്കനുസരിച്ച് കാറിന് 5000 രൂപയാണ് 15 വർഷം കഴിഞ്ഞാൽ റീ രജിസ്ട്രേഷന് നൽകേണ്ടി വരിക. നിലവിൽ അത് 600 രൂപയാണ്. ബൈക്കിന് നിലവിൽ 300 രൂപയുള്ളത് 1000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ബസ്, ട്രക്ക് തുടങ്ങിയ വാഹനങ്ങൾക്ക് നിലവിൽ 1500 രൂപയുള്ളത് 12500 രൂപയായിട്ടാണ് ഉയർത്തിയത്. ഏതാണ്ട് 8% അല്ലെങ്കിൽ 8 മടങ്ങിലധികം വർധനവാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ പുതുക്കുന്നത് വൈകിയാൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രതിമാസം 300 രൂപ പിഴ നൽകേണ്ടി വരും. വാണിജ്യ വാഹനങ്ങൾക്കാണെങ്കിൽ അത് 500 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഫിറ്റ്നസ് പുതുക്കുന്നത് വൈകിയാലും പ്രതിമാസം പിഴ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ 15 വർഷം കഴിഞ്ഞാൽ പിന്നീട് അത് പുതുക്കേണ്ടി വരും. അത് 5 വർഷത്തേക്കായിരിക്കും ആദ്യം പുതുക്കി നൽകുക, പിന്നീട് ഓരോ 5 വർഷത്തേക്കും അത്തരത്തിൽ പുതുക്കി മുന്നോട്ട് കൊണ്ടു പോകേണ്ടി വരും. വാണിജ്യ വാഹനങ്ങളാണെങ്കിൽ 8 വർഷം കഴിഞ്ഞാൽ പിന്നീട് ഓരോ വർഷവും ഫിറ്റ്നസ് പുതുക്കണം എന്നതാണ് ഇപ്പോൾ പുതിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, പുതിയ രജിസ്ട്രേഷൻ ഫീസ് ഇപ്രകാരമാണ്: കാറിന് 5000 രൂപ, ഇരുചക്ര വാഹനത്തിന് 1000, ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 12500. പുതുക്കിയ നിരക്ക് ഏപ്രിൽ മുതലാണ് പ്രാബല്യത്തിൽ വരിക. വാർത്തയുടെ വിശദാംശങ്ങളാണ് പി ബി അനൂപ് നൽകിയത്.